ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകം പരിചയപ്പെടാം. പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ രണ്ട് പാർട്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ 4 ചാപ്റ്ററും രണ്ടാമത്തെ പാർട്ടിൽ 4 ചാപ്റ്ററും. ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാർട്ടിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാഠത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു ചിത്ര നിരീക്ഷണമാണ്. മനോഹരമായ ഒരു ചിത്രത്തോടുകൂടിയാണ് നമ്മുടെ ലെസൺ ആരംഭിക്കുന്നത്. നിങ്ങൾ ആ ചിത്രം ഒന്ന് നിരീക്ഷിക്കൂ. ഇവിടെ കുട്ടികൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ കുട്ടികളും മറ്റ് ജീവജാലങ്ങളും എന്തിനെല്ലാമോടാണ് പ്രതികരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടി മാമ്പഴം രുചിക്കുമ്പോൾ രുചി അറിയുന്നു. കുട്ടി പാട്ടകുട്ടി ശബ്ദമുണ്ടാക്കുമ്പോൾ പക്ഷികൾ അത് കേട്ട് പറന്നകലുന്നു. വെള്ളത്തിൻ്റെ തണുപ്പ് അറിയുന്നു. കാറ്റിൻ്റെ തലോടൽ അറിയുന്നു. കൂടാതെ പ്രകൃതി ദൃശ്യത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നു. ഇവിടെ കുട്ടികളും ജീവികളും എന്തിനെല്ലാമോടാണ് പ്രതികരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. സ്പർശം, ശബ്ദം, പ്രകാശം, ഗന്ധം, രുചി മുതലായവയോടൊക്കെയാണ്. ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം തോടിനുള്ളിലേക്ക് വലിയുന്നു. കുട്ടി പാട്ട കൊട്ടുമ്പോൾ ശബ്ദം കേട്ട് പക്ഷികൾ പറന്നകലുന്നു. മുഖം കഴുകുമ്പോൾ കുട്ടി വെള്ളത്തിൻ്റെ തണുപ്പ് അറിയുന്നു. അതുപോലെ തന്നെ കാറ്റിൻ്റെ തലോടലറിയുന്നു. പ്രകൃതി ദൃശ്യത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടികളും ജീവജാലങ്ങളും എന്തിനെല്ലാമോടാണ് പ്രതികരിച്ചത്? സ്പർശം, ശബ്ദം, പ്രകാശം, ഗന്ധം, രുചി. ഇത്തരത്തിൽ ജീവികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉളവാക്കുന്ന പ്രേരണകളെയാണ് നമ്മൾ ഉദ്ദീപനങ്ങളെന്ന് പറയുന്നത്. ഇതുപോലെ ചുറ്റുപാടിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾ മാത്രമാണോ നമുക്ക് തിരിച്ചറിയാനാവുന്നത്? എന്തിനാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? നമുക്ക് ദാഹിക്കുമ്പോൾ. എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? നമുക്ക് വിശക്കുമ്പോൾ. ഇത്തരത്തിൽ വിശപ്പ്, ദാഹം തുടങ്ങിയ ഉദ്ദീപനങ്ങളൊക്കെ നമ്മുടെ ആന്തരികമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉദ്ദീപനങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഉദ്ദീപനങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ബാഹ്യ ഉദ്ദീപനങ്ങളെന്നും ആന്തര ഉദ്ദീപനങ്ങൾ. ചുറ്റുപാടിൽ നിന്നുള്ള ഉദ്ദീപനങ്ങളെയാണ് ബാഹ്യ ഉദ്ദീപനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണങ്ങൾ: പ്രകാശം, ചൂട്, സ്പർശം, ശബ്ദം, തണുപ്പ് മുതലായവ. നമ്മൾ ചിത്രീകരണത്തിൻ്റെ ആദ്യം കണ്ട കുട്ടികളിൽ ഉളവാക്കിയ ഉദ്ദീപനങ്ങളെല്ലാം ബാഹ്യ ഉദ്ദീപനങ്ങളാണ്. ആന്തര ഉദ്ദീപനങ്ങൾ: ശരീരത്തിനകത്തു നിന്നുള്ള ഉദ്ദീപനങ്ങളാണ് ആന്തര ഉദ്ദീപനങ്ങൾ. ഉദാഹരണം: വിശപ്പ്, ദാഹം, പ്രഷർ, മൂത്രശങ്ക, ദേഷ്യം, ഇവയെല്ലാം ആന്തര ഉദ്ദീപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ബാഹ്യവും ആന്തരികവുമായ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ഓരോ ഇന്ദ്രിയത്തിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ചില സവിശേഷ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഹികൾ എന്ന് പറയുന്നത്. ബാഹ്യവും ആന്തരികവുമായ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സവിശേഷ കോശങ്ങളാണ് ഗ്രാഹികൾ. ഉദാഹരണം: പ്രകാശത്തെ തിരിച്ചറിയാനുള്ള കണ്ണിലെ പ്രകാശഗ്രാഹികൾ, ശബ്ദത്തെ തിരിച്ചറിയാനുള്ള ചെവിയിലെ ശബ്ദഗ്രാഹികൾ, നാവിലെ രുചി തിരിച്ചറിയാനുള്ള രാസഗ്രാഹികൾ, മൂക്കിൽ ഗന്ധം തിരിച്ചറിയാനുള്ള ഗന്ധഗ്രാഹികൾ. ഇത്തരത്തിൽ നമ്മുടെ വിവിധങ്ങളായ ഇന്ദ്രിയങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങളെയാണ് പൊതുവെ ആവേഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന ആവേഹങ്ങൾ മസ്തിഷ്കത്തിൽ എത്തുന്നതോടെയാണ് പൊതുവെ നമ്മളിൽ നിന്നുള്ള പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും 4 ടേമുകൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഉദ്ദീപനം? ഉദ്ദീപനങ്ങൾ 2 തരമുണ്ട്: ബാഹ്യ ഉദ്ദീപനം, ആന്തര ഉദ്ദീപനം. അടുത്തത്, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ള ഇന്ദ്രിയങ്ങളിലും
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇരിക്കുന്ന സവിശേഷ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. ആ ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങളെയാണ് ആവേഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ആവേഹങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തുമ്പോഴാണ് നമ്മളിൽ നിന്നും എന്തുണ്ടാകുന്നത്? പ്രതികരണം ഉണ്ടാകുന്നത്. ഉദ്ദീപനം, ആവേഹം, ഗ്രാഹികൾ, പ്രതികരണം. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മളിൽ നിന്നും പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളത് 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് നാഡീ വ്യവസ്ഥ. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. ഇനി നമുക്ക് നമ്മുടെ നാഡീ വ്യവസ്ഥയിലെ മുഖ്യ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കാം. നാഡീ വ്യവസ്ഥയിലെ പ്രധാന 3 ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന പാഠഭാഗങ്ങൾ: എന്താണ് ഉദ്ദീപനം, 2 തരത്തിലുള്ള ഉദ്ദീപനം, ഉദാഹരണം, എന്താണ് ആവേഹം, എന്താണ് ഗ്രാഹികൾ, എന്താണ് പ്രതികരണം, പ്രതികരണ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന വ്യവസ്ഥ നാഡീ വ്യവസ്ഥ, നാഡീ വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പാഠഭാഗങ്ങളെല്ലാം കൃത്യമായി നോട്ടുകളൊക്കെ എഴുതി നിങ്ങൾ പഠിച്ചിട്ട് ഇരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമായ നാഡീ കോശം അഥവാ ന്യൂറോൺ, അതിൻ്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവുമാണ്. ഓക്കെ, താങ്ക് യു. Thank you.